Hi friends, welcome to Shiva's Recipes. Inu namaku chapathikkum chornu oppam kazhikkan vazhuthenanga kondu oru simple kootan undakkunnathu enganeyanu nokkam. Appo idinu vendi njan 250 gram vazhuthenanga eduthittundu. Ini idu cherudayittonu arinjedukkam. Parinjittu oru 10 15 minute neram onnu vellathil ittu vekkanam. Appo idinte kaarayokke onnu poi kittu. Ennittu nallaatta kazhugi edukkam. Appo vazhuthenanga ee oru reethiyil onnu arinjedutittundu. Appo oru 10 20 minute neram onnu vellathil kadakkatte. Adu kazhinjittu kazhugi edukkam. Appo aadyame oru raasham onnu kazhugi ittan njan ee arinju vellathil ittekkunnathu. നല്ലതായിട്ട് കഴുകിയിട്ട് വേണം അരിയാൻ. അപ്പോൾ ഇനി നമുക്കിതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒന്ന് ചതച്ചെടുക്കണം. ഞാനിപ്പോൾ മീഡിയം സൈസിലെ 10 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വലിയ സൈസ് വെളുത്തുള്ളി ആയതുകൊണ്ട് ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്ത് അങ്ങനെ 10 പീസ് എടുത്തേക്കുന്നത്. പിന്നെ 1.5 ഇഞ്ച് സൈസിൻ്റെ 1 പീസ് ഇഞ്ചി. ചെറിയ പീസ് രണ്ടെണ്ണവ രണ്ടും കൂടെ ചേർന്ന് 1.5 ഇഞ്ച് സൈസേ ഉള്ളൂ. പിന്നെ 8 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതിന് എരിവിന് ഈ പച്ചമുളക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിട്ട് കൊടുക്കാം. അപ്പോൾ എരിവ് ഒട്ടും വേണ്ടാത്തവരതനുസരിച്ച് പച്ചമുളക് എടുത്താൽ മതി. അപ്പോൾ എരിവ് ഇച്ചിരൂടെ വേണമെന്നുണ്ടെങ്കിൽ 1-2 എണ്ണം കൂടെ കൂടുതൽ എടുക്കുകയും ചെയ്യാം. ഒന്ന് നല്ലതായിട്ട് ചതച്ചെടുക്കാം. ഇപ്പോൾ ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലതായിട്ട് ഒന്ന് ചതക്കണം. ഒരുപാടങ്ങ് പേസ്റ്റ് പോലെ അരയരുതെന്നേ ഉള്ളൂ. ഞാനിതിപ്പം മൺചട്ടിയിൽ ഉണ്ടാക്കുന്നത്. ഇതിലുണ്ടാക്കണമെന്നൊന്നുമില്ല, ഏത് പാൻ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ എണ്ണയും ഏതെങ്കിലും. ഈ വഴുതനങ്ങ ആദ്യമേ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിനാവശ്യത്തിനുള്ളത് ഒഴിച്ചു കൊടുക്കണം. ഇതിപ്പോൾ എണ്ണയൊന്ന് ചൂടായിട്ടുണ്ട്. വഴുതനങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഈ ഉള്ളിയും ഇട്ട് കൊടുക്കാം. 10 ചെറിയ ഉള്ളി, അത്യാവശ്യം വലിപ്പമുള്ള 10 എണ്ണം എടുത്തിട്ടുണ്ട്. നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലതായിട്ട് ഇളക്കിയിട്ട് ഇതൊന്ന് അടച്ചു വെക്കാം ലോ ഫ്ലെയിമിൽ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം. കുറച്ചൊന്ന് വാടി വന്നിട്ടുണ്ട്, ഇച്ചിരി കൂടെ ഒന്ന് വേവണം. ഇതിപ്പോൾ ഒന്ന് പകുതി ആയിട്ടുണ്ട്, ഏകദേശം ഒരു 4 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 2 നുള്ളി ഉലുവാപ്പൊടി, വറുത്ത് പൊടിച്ച് ഉലുവാപ്പൊടി അത്, 1/2 ടീസ്പൂൺ ഉപ്പ് ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലതായിട്ട് ഇളക്കിയിട്ട് തിരിച്ചു ഒന്ന് അടച്ചു വെക്കാം. മീഡിയത്തിൻ്റെ ലോ ഫ്ലെയിമിൻ്റെ ഇടയിൽ ഇട്ട് കൊടുക്കാം. തിരിച്ചു 2 മിനിറ്റ് നേരം കൊണ്ടുവന്ന് വെക്കാം. ഇതിപ്പോൾ 2 മിനിറ്റും കൂടെ ആയിട്ടുണ്ട്. കുറച്ചും കൂടെ ഒക്കെ ഒന്ന് വഴന്നിട്ടുണ്ട്. ഇനി ഇത് ഇച്ചിരിയും കൂടെ വേവാനും ഉണ്ട്, കുറച്ചും കൂടെ ഒക്കെ ഒന്ന് വഴന്ന് വരണം. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ചതച്ച് വെച്ചേക്കുന്നത് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ചേറെ മല്ലിയില അരിഞ്ഞത് നല്ലൊരു കൈ നിറച്ചെടുത്തിട്ട് അരിഞ്ഞെടുക്കണം. പിന്നെ മിക്സിയുടെ ജാറ് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ കഴുകി അതും കൂടെ ഒന്ന് വെച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ മതി, ഒരുപാട് കൂടണ്ട. നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ ഉള്ളിയൊക്കെ ഒന്ന് നല്ലതായിട്ട് വെന്ത് ഉടയണം. നമ്മൾ ഈ ചതച്ച് വെച്ചതിൻ്റെ പച്ചമുളകൊക്കെ നല്ലതായിട്ട് പോയി എണ്ണയൊക്കെ തെളിയണം. നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് തിരിച്ചു അടച്ചു വെച്ച് വേവിക്കാം. മീഡിയത്തിൻ്റെയും ലോ ഫ്ലെയിമിൻ്റെ ഇടയിൽ ഇട്ടാൽ മതി. വിടക്കൊക്കെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈ സമയത്തൊക്കെ അടച്ചു വെക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി, ഇല്ലെങ്കിൽ ഇത് അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ ഇവിടെ നല്ലതായിട്ട് വെന്തിട്ടുണ്ട്, ഒന്ന് കുഴഞ്ഞു വന്നിട്ടുണ്ട്, ഉള്ളിയൊക്കെ ഒന്ന് ഉടഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഉടയാനുണ്ടെങ്കിൽ ചെറുതായിട്ടൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാം. ഈ വഴുതനങ്ങയും കുറച്ചൊക്കെ ഒന്ന് ഉടയ്ക്കാം, ഒരുപാടല്ല. അപ്പോൾ ഇനി ഇതിലോട്ട് ചെറിയൊരു ലെമണിൻ്റെ പകുതി മുറി പിഴിഞ്ഞു കൊടുക്കാം. ഒരുപാട് വേണ്ട, ചെറിയൊരു ലെമൺ ആയിരിക്കണം. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് പോരാത്ത ഉപ്പും കൂടെ ചേർക്കാം, ശകലം കൂടെ ചേർക്കും. അപ്പോൾ ഇത് ചോറിൻ്റെ കൂട്ടത്തിലും ചപ്പാത്തിയുടെ കൂട്ടത്തിലും നമുക്ക് കഴിക്കാം. അത് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഒരുപാട് ഇൻഗ്രീഡിയൻ്റ് ഒന്നുമില്ല. ഈ മല്ലിയില കുറച്ച് നല്ലതായിട്ട് തന്നെ ചേർക്കണം. ഈ ഒരു രീതിയിൽ ഇരിക്കണം, കുറച്ചൊന്ന് ഉടഞ്ഞ പരുവത്തിൽ. പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ. താങ്ക് യു.